അമ്പിളി മുയലുകളും പണ്ട് പണ്ടൊരു കാട്ടിൽ കുറെ ആനകൾ പാർത്തിരുന്നു അവർക്ക് ഒരു രാജാവും ഉണ്ടായിരുന്നു ആ ഗജരാജന്റെ കീഴിൽ സന്തോഷത്തോടെ കഴിഞ്ഞു വന്നു അങ്ങനെ ഇരിക്കെ കടുത്ത വരൾച്ച വന്നു അരുവികളും തടാകങ്ങളും കുളങ്ങളുമെല്ലാം വറ്റി വരണ്ടു കാടാകെ ഉണങ്ങിക്കരിഞ്ഞു പക്ഷികളും ജന്തുക്കളും വെള്ളം കിട്ടാതെ ചത്തുപോയി പലരും വെള്ളവും തേടി കാട്ടിൽ നിന്നും ഓടിപ്പോയി എന്നാലും ആനക്കൂട്ടം അവിടെ തന്നെ തങ്ങി പക്ഷേ ഗജരാജൻ വിഷമത്തിലായിരുന്നു ഒന്നു രണ്ട് ദിവസത്തിനുള്ളിൽ വെള്ളം കണ്ടെത്തിയില്ലെങ്കിൽ ഞാനും എന്റെ കൂട്ടരും ചത്തുപോകും ഗജരാജൻ ചിന്തിച്ചു വെള്ളവും തേടി പല ദിക്കിലേക്കും പോകാൻ രാജാവ് തന്റെ കൂട്ടത്തോട് ആജ്ഞാപിച്ചു അവർ കാടാകെ തിരിഞ്ഞു നടന്നെങ്കിലും എവിടെയും വെള്ളം കണ്ടെത്താനായില്ല വെള്ളത്തിനായി കാടിന് പുറത്തേക്ക് പോകാൻ അവർ നിശ്ചയിച്ചു കുറച്ചു ദിവസത്തിനുള്ളിൽ അവരിൽ ഒരാന തിരികെ എത്തി രാജാവിനോട് ഉണർത്തിച്ചു അല്ലയോ ഗജരാജാവേ ഇവിടെ അടുത്തൊരു കുറ്റിക്കാടുണ്ട് അവിടെ വലിയൊരു തടാകവും ഉണ്ട് അത് കേട്ട ഗജരാജാവ് സന്തോഷത്തോടെ പറഞ്ഞു എന്നാൽ നമുക്കെല്ലാം ഇപ്പോൾ തന്നെ അങ്ങോട്ട് പോകാം അവർ നടന്നു നടന്ന് കുറ്റിക്കാട്ടിലെത്തി അവിടം വലിയൊരു മുയൽക്കൂട്ടത്തിന്റെ സങ്കേതമായിരുന്നു തടാകത്തിലേക്കെത്താൻ ആനക്കൂട്ടത്തിന് കുറ്റിച്ചെടികൾക്കിടയിലൂടെ പോകണമായിരുന്നു നടത്തത്തിനിടയിൽ അവർ മുയൽക്കൂട്ടത്തെ ചവിട്ടി മെതിച്ചു പല മുയലുകളും ആനകളുടെ ചവിട്ടടിയിൽപ്പെട്ട് ചതഞ്ഞറിഞ്ഞു പലർക്കും പരിക്കുപറ്റി ആനകളുടെ വരവോടെ മുയൽക്കൂട്ടത്തിന്റെ ജീവിതം ദുസ്സഹമായി മുയലുകളുടെ തലവൻ ഒരു യോഗം വിളിച്ചുകൂട്ടി കൂട്ടുകാരെ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്തേ തീരൂ നമ്മുടെ നൂറുകണക്കിന് കൂട്ടുകാർ ആനകളുടെ ചവിട്ടേറ്റ് ചത്തുപോയിരിക്കുന്നു തലവൻ പറഞ്ഞു ആനകളെ ആട്ടിപ്പായ്ക്കാനുള്ള ശക്തി തങ്ങൾക്കില്ലെന്ന് മുലുകൾക്ക് അറിയാമായിരുന്നു എന്തെങ്കിലും ഒരു ഉപായം കണ്ടെത്തിയേ മതിയാവൂ തലവൻ മറ്റുള്ളവരോട് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്താൻ പറഞ്ഞു പക്ഷെ ആർക്കും ഒരു ഉപായവും തോന്നിയില്ല പെട്ടെന്നൊരു കുഞ്ഞൻ മുയൽ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു നേതാവേ എന്നെ അങ്ങയുടെ ദൂതനായ അയച്ചാലും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഒരു വഴി കണ്ടെത്തിക്കൊള്ളാം മുയൽത്തലവന് അതിൽ ആദ്യം വിശ്വാസം ഉണ്ടായില്ല പക്ഷേ മറ്റൊരാൾക്കും ഒന്നും നിർദ്ദേശിക്കാനില്ലാതിരുന്നതിനാൽ മേൽത്തള്ളവൻ അവസാനം പറഞ്ഞു ശരി നീ നമ്മുടെ പ്രശ്നം തീർക്കുമെന്ന് കരുതട്ടെ കുഞ്ഞൻമേൽ ആനക്കൂട്ടത്തിന്റെ അടുത്തെത്തി അവൻ ഒരു വലിയ പാറയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു അല്ലയോ ആനകളെ അമ്പിളിനാട്ടിൽ നിന്നും വരുന്ന ദൂതനാണ് ഞാൻ ആനകളെല്ലാം കുഞ്ഞൻമുയലിനെ ശ്രദ്ധിച്ചു എന്താണ് അമ്പളിത്തമ്പുരാന്റെ സന്ദേശം ഗജരാജൻ ചോദിച്ചു ഗജരാജാവേ ഞാനൊരു ദൂതൻ മാത്രമാണേ സന്ദേശം കേട്ട് എന്നെ ദ്രോഹിക്കില്ലെന്ന് അങ്ങ് ഉറപ്പു തരണം കുഞ്ഞൻമുയൽ പറഞ്ഞു പേടിക്കേണ്ട നിന്നെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല സന്ദേശം എന്താണെന്ന് പറയൂ ഗജരാജൻ ആവശ്യപ്പെട്ടു താങ്കളും കൂട്ടരും തടാകമാകെ കലക്കി കൂടാതെ നൂറുകണക്കിന് മുയലുകളെ ചവിട്ടി അരയ്ക്കുകയും കൊല്ലുകയും ചെയ്തു ഈ സാധുക്കളായ മുയലുകളെ സംരക്ഷിക്കേണ്ട ചുമതല എനിക്കുണ്ട് ഒന്നുകിൽ നിങ്ങളിത് നിർത്തണം അല്ലെങ്കിൽ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും ഇതാണ് അമ്പിളിത്തമ്പുരാൻ്റെ സന്ദേശം കുഞ്ഞൻ മുയൽ പറഞ്ഞു ഗജരാജന് അതേറ്റു നീ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ കാരണം കുറെ മുയലുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ടാവണം ഞങ്ങൾ ചെയ്ത കുറ്റത്തിന് എന്താണൊരു പരിഹാരം കുഞ്ഞൻ മുയൽ അല്പനേരം മിണ്ടാതെ നിന്നു എന്നിട്ട് പറഞ്ഞു എന്റെ കൂടെ വരൂ കുഞ്ഞൻ മുയൽ ഗജരാജനെയും കൊണ്ട് തടാകരയിലെത്തി അവൻ തടാകത്തിൽ പ്രതിഫലിക്കുന്ന അമ്പിളിയെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു നോക്കൂ ഗജരാജാവേ ഞങ്ങളുടെ തമ്പുരാൻ ഇവിടെയാണ് അമ്പിളി തമ്പുരാനെ വന്ദിക്കാനായി ഗജരാജൻ തന്റെ തുമ്പിക്കൈ തടാകത്തിലേക്ക് ആഴ്ത്തി അമ്പിളി തമ്പുരാൻ ഇളകി മാറുന്നത് കണ്ട് ഗജരാജനെ സന്തോഷം തോന്നി ഗജരാജൻ വിചാരിച്ചത് അമ്പിളി തമ്പുരാൻ വെള്ളത്തിലൂടെ നീങ്ങുകയാണെന്നാണ് അയ്യോ രാജാവേ താങ്കൾ തടാകത്തിൽ തൊട്ട് അശുദ്ധമാക്കി അമ്പിളിത്തമ്പുരാൻ കോപിച്ചിരിക്കുകയാണ് കുഞ്ഞൻമുയൽ പറഞ്ഞു പേടിച്ചരണ്ട ഗജരാജൻ മാപ്പു തരാനായി അപേക്ഷിച്ചു ഇനി മുതൽ ഒരാനയും ഈ തടാകത്തിൽ തൊടില്ല ഗജരാജൻ പറഞ്ഞു കുഞ്ഞന്മുയൽ ഒരു സൂത്രം പ്രയോഗിച്ചതാണെന്ന് ഗജരാജൻ അറിഞ്ഞതേയില്ല കുഞ്ഞൻമുയൽ കൂട്ടുകാരെ അടുത്ത് ആനകളെ തുരത്തിയ കാര്യം വിവരിച്ചു എല്ലാവരും അവനെ അഭിനന്ദിച്ചു അങ്ങനെ മുയലുകൾ വീണ്ടും അവിടെ